നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളപ്പോൾ ഇന്നലെ എല്ലാവരും കൂടി കണ്ട ഒരു വാർത്തയാണ് അതായത് ആ ഒരു യുവാവ് ഒരു കുട്ടിയെ കാറ് കാറിന് ചാരി നിന്നു എന്നുള്ളൊരു കുറ്റം ചാർത്തിയിട്ട് തെറിപ്പിക്കുന്ന ഒരു രംഗം നമ്മളെല്ലാവരും കണ്ടതാണ് വളരെയധികം വിഷമത്തോടു കൂടിയും ദുഃഖത്തോടു കൂടിയുമാണ് നമ്മൾ അതൊക്കെ കണ്ടത് അതായത് രാജസ്ഥാൻ പോലെയുള്ള മരുഭൂമിയിൽ നിന്നും ഒരു ജോലി അന്വേഷിച്ചു വന്ന ഒരു കുടുംബം ആ കുടുംബത്തിൽ ആറു വയസ്സുള്ള കുട്ടി നിങ്ങൾ കൊള്ളണം ഈ ആറു വയസ്സുള്ള കുട്ടിക്ക് എന്തറിയാം അതായത് ചിലപ്പോൾ അവരൊക്കെ കാറ് കാണും ൊന്ന് തൊട്ടുനോക്കും ചിലപ്പോഴൊന്ന് കയറി നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ആഗ്രഹമുണ്ടാകും ഇല്ലാത്ത ഇല്ല ഇല്ല ഇല്ലാന്നും പറയുന്നില്ല കാരണം ആ കുട്ടി ചിലപ്പോൾ ഒരു സൈക്കിളിൽ വരെ സൈക്കിളിലായിരിക്കും ചിലപ്പോൾ യാത്ര ചെയ്യുന്നുണ്ടാവുക അങ്ങനെയുള്ള അത്രത്തോളം കഷ്ടപ്പാടുകളിൽ നിന്നായിരിക്കും കേരളത്തിലേക്ക് വന്നിട്ടുണ്ടാവുക കാരണം ശരിക്കും പറഞ്ഞാൽ ഉടുക്കാനൊരു തുണി ഉണ്ടാവില്ല കഴിക്കാൻ നല്ല ഭക്ഷണം ഉണ്ടാവില്ല അവർ മാതാപിതാക്കളൊക്കെ തെരുവിലുറങ്ങുന്നവരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിയാണ് ചവിട്ടി തെറിപ്പിച്ചത് വളരെയധികം വിഷമം തോന്നി കാരണം നിങ്ങൾ ആലോചിച്ചു ഓരോ കുട്ടികൾക്കും അതായത് ആ കുട്ടിയുടെ ചിലപ്പോൾ പരിക്കും കാര്യങ്ങളൊക്കെ െ ചിലപ്പോ ശരിയായിരുന്നു വരാം അതുപോലെ തന്നെ കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തീർന്നു എന്ന് വരാം പക്ഷെ ആ കുട്ടിയുടെ മനസ്സിനേറ്റ മുറിവുണ്ടല്ലോ അതൊരു ഭയങ്കര ഒരു സംഭവം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വലിയ രാഷ്ട്രീയ ഇടപെടലൊന്നും നടത്തിയിട്ടുണ്ടെങ്കിൽ ആ രാഷ്ട്രീയക്കാർ വരെ ഇതിന്റെ അത് അവൻ്റെയൊക്കെ ഏഴ് തലമുറ വരെ ഇതിന്റെ പാവ അനുഭവിക്കുന്നതിൽ യാതൊരു സംശയവും വേണ്ട അതായത് രാഷ്ട്രീയക്കാർ മാത്രമല്ല ഇതിനെ ആദ്യം ഇവനെതിരെ കേസ് ചാർജ് ചെയ്യാതെ വിട്ട പോലീസുകാർ ഇവനെ ആദ്യ രാത്രി ഇവന്റെ വീട്ടിൽ കിടന്നുറങ്ങാൻ വിട്ടവരുണ്ടല്ലോ അവർ അവരാണ് ഇതിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക വാക്കുകളില്ല ആ വാക്കുകൾ പറയാനില്ല അങ്ങനെയാണ് അതായത് ഇവനെ ഇവൻ്റെ പത്രാസ് കണ്ടിട്ടാണോ അല്ലെങ്കിൽ ഇവൻ്റെ പണം കണ്ടിട്ടാണോ ഇവൻ്റെ കാറ് കണ്ടിട്ടാണോ ഇവൻ്റെ വീട് കണ്ടിട്ടാണോ അല്ലെങ്കിൽ ഇവരുടെ സ്വാധീനം കണ്ടിട്ടാണോ എന്നറിയില്ല അതായത് അവൻ അന്ന് രാത്രി വീട്ടിൽ കടന്നുറങ്ങാൻ വിട്ടു എന്നുള്ളതാണ് പക്ഷേ ഒരു പൊതുപ്രവർത്തകനുണ്ടായിരുന്നു അവൻ ശക്തമായി ഇടപെട്ടതുകൊണ്ടും ആ ഒരു അച്ഛനും മകനും കരയുന്നതുകൊണ്ടും ആ ഒരു അദ്ദേഹമാണ് ഇവരെ രക്ഷിച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് അതൊക്കെ ഇപ്പോഴും ഇങ്ങനെ വരുന്നത്രേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വീട്ടിൽ കിടന്നുറങ്ങാൻ വിട്ട ആ ഒരു ഓഫീസർമാർ ഇപ്പോഴും മനസമാധാനത്തിൽ അവർ കടന്നുറങ്ങത്തി ഉറങ്ങുന്നുണ്ടാവില്ല അത്രത്തോളം മനസ്സാക്ഷി കുത്ത് അവർക്കുണ്ടാവും കാരണം നിങ്ങൾ ആലോചിച്ചോക്കൂടെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ അതായത് നമ്മൾ എത്ര വലിയ കഠിന ഹൃദയനായാലും ശരി ഇപ്പം മമ്മൂട്ടി വരെ പറയുന്നത് കേട്ടില്ലേ അതായത് എത്ര വലിയ ഹൃദയനായാലും ശരി നമുക്കൊരു ഒരു ഒരു മനസ്സാക്ഷി ഉണ്ടാവില്ലേ അതായത് ഒരു ഇത്ര മൃഗീയമായിട്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയുന്നത് കേൾക്കുന്നത് ഇവന പ്രസവിച്ച ആ ഈ ചെകുത്താനെ പ്രസവിച്ച അവരെ ആ മാതാവ് അവരും കൂടി കാറിലുണ്ടായിരുന്നു എന്നാണ് ആ മാതാവ് ഉണ്ടെങ്കിൽ അവരെന്നാ പറയേണ്ടതെന്നറിയില്ല അവന് ഇവൻ്റെ എന്നാൽ നായി എന്തോ ഇവ എന്തോ കാണിച്ചു എന്നോ എന്തൊക്കെയാ ഇവ ഇവനിപ്പോൾ പറയുന്നതെന്നറിയാം പക്ഷെ ഇവനൊരു കാര്യമുണ്ട് ഇതൊന്നും ആരും അറിയില്ലായിരുന്നു ഇതൊന്നും ആരും അറിയാതെ പോയേനെ പക്ഷേ സി സി ടി വിയും അവിടെയുള്ള കുറച്ച് നല്ലവരായ നാട്ടുകാരും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതെല്ലാവരും അറിഞ്ഞു നിങ്ങൾ മറ്റൊരു കാര്യം ആലോചിക്കണം ഈ തലശ്ശേരി പോലെയുള്ള സം സ്ഥലത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെ അപൂർവമായി മാത്രമേ നടക്കാറുള്ളൂ എന്നുള്ളതാണ് കാരണം വളരെയധികം എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടിയും അതുപോലെ വളരെയധികം സഹകരണത്തോടു കൂടിയും ജീവിക്കുന്ന ഒരു സിറ്റിയാണ് തലശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ അപൂർവമായിട്ടേ നടക്കാറുള്ളൂ ഇതുപോലെയുള്ള ചെറുത്താനുണ്ടാവുമല്ലോ ഇങ്ങനെയുള്ള ഈ രണ്ടോ മൂന്നോ ആൾക്കാർ അത്ര അത്രമാത്രം നമ്മൾ നോക്കിയാൽ മതി രണ്ടോ മൂന്നോ ആൾക്കാർ ഇവനും ഇവൻ്റെ കുടുംബവും മറ്റുള്ളവരാരും ഇല്ല ഇവനും ഇവൻ്റെ കുടുംബവും ആണ് അപ്പം നിങ്ങൾ പിന്നെ പറയാനുള്ളത് അതായത് ഇപ്പം രാജസ്ഥാൻ സ്വദേശിയാണ് അതുപോലെ അന്യ സംസ്ഥാനക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വിട്ടിരുന്നെങ്കിൽ പക്ഷെ അതൊരു പിറ്റേന്ന് രാവിലെയെങ്കിലും ആ ഒരു കേസിന് ഒരു അറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ എടുത്ത ഒരു ഇത് നല്ലതായിട്ടുണ്ട് ഏതായാലും അന്ന് രാത്രി കുറച്ച് മുക്കിയിട്ടുണ്ടെങ്കിലും അതായത് അങ്ങ് ഒരു ഒതുക്കത്തിൽ പറഞ്ഞു പറഞ്ഞ ഒരു പ്ലാനായിരുന്നു ഏതായാലും അതൊന്നും നടന്നില്ല ഏതായാലും ഇപ്പോഴും റിമാൻഡിലാണ് ആളുള്ളത് ആൾ ആശ്രമത്തിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് തക്കതായ ശിക്ഷ അതായത് ഇവനിനി ഇവനിനി എപ്പോഴും ഇത് ഓർമ്മ കാരണം ഇവന് ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളർന്നു വന്നാൽ ഒരു വലിയ ക്രിമിനലാകും കാരണം ഒരു കുട്ടിയോട് ഇങ്ങനെ ചെയ്യാമെങ്കിൽ ഇവ മറ്റുള്ളവരോട് ഇങ്ങനെ ചെയ്യും നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഒന്നും അറിയാതെ ആറു വയസ്സില്ല ഇവൻ്റെ വീട്ടിലുണ്ടാവില്ലേ ഇങ്ങത്തെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അത് ഇവൻ്റെ വീട്ടിലും ഇങ്ങത്തൻ ആൾക്കാരുണ്ടാവില്ലേ നമ്മളെല്ലാവർക്കും ഒരു വളരെയധികം വിഷമം തോന്നിയ ഒരു സംഭവമല്ലേ ഇത് ഇന്നലെ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ കേരള ജനത ഇന്നലെ ഞെട്ടുവെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം നമ്മൾ മലയാളികൾ പ്രബുദ്ധരാണ് ഭയങ്കര വിദ്യാഭ്യാസം മറ്റുള്ളവരുടെ അടുക്കാൻ വലിയ എന്താ പറയുക ആ കോപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കും പക്ഷെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലെ ചില എന്നാ ചെത്താന്മാർ ചില വേട്ടാവളിയമാരുണ്ടല്ലേ ഇതേപോലെ തന്നെ ഇതുപോലെയുള്ള ഒന്നാറാണ് നമ്മുടെ നാട് നാറ്റിക്കുന്നതും നമ്മളെ നാട്ടിക്കുന്നതും എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മൾക്കൊരു വിലയുണ്ട് മലയാളികൾ എന്നുള്ള ഒരു പരിഗണന എവിടെ ചെന്ന് കഴിഞ്ഞാലും ഉണ്ട് അത് ഏത് ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും കേരളം മലയാളം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പരിഗണനയുണ്ട് ആ ഒരു പരിഗണന ഇവനെ പോലെയുള്ളവർ കളഞ്ഞു എന്നുള്ളതാണ് കാരണം പിന്നെ ചില ആൾക്കാർ എന്താ അവൻ്റെ പേരിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യവുമില്ല കാരണം എല്ലാ ആ എന്ന് വിചാരിച്ചിട്ട് ആ പേരുകാരൊക്കെ അങ്ങനത്തന്നെ ആൾക്കാരൊന്നുമല്ല അതുപോലെ ആ സമുദായം മൊത്തം അങ്ങത്തേനെ ആൾക്കാർ തലശ്ശേരി എന്ന് പറഞ്ഞാൽ വളരെയധികം നല്ല ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് അതായത് വളരെ സൗഹൃദപരമായിട്ട് എല്ലാവരും ഒത്തൊരുമയോടെ കൂടി താമസിക്കുന്ന ഒരു സ്ഥലമാണ് തലശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവൻ്റെ രാഷ്ട്രീയം നോക്കിയിട്ട് ആരും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റുവാണ് കാരണം ഇവരെ രക്ഷപ്പെടുത്താൻ ആരോഗ്യം ശ്രമിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട് അതിൽ നിന്നും തെളിവും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് വളരെയധികം തെറ്റാണ് കാരണം അവർക്ക് വരെ ഈ ശാപം കിട്ടുമെന്നുള്ളതാണ് അവർ വരെ രക്ഷപ്പെടാൻ പോകുന്നില്ല അവരുടെ തലമുറയും ഇത് അനുഭവിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര പോയിട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം